الله أكبر الله أكبر. കേരളത്തിലെ പ്രശസ്തമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് മമ്പുറം മഖാം. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിക്കടുത്തുള്ള മമ്പുറത്ത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് മമ്പുറം മഖാം സ്ഥിതി ചെയ്യുന്നത്. മമ്പുറം തങ്ങൾ, തറമ്മൽ തങ്ങന്മാർ എന്നീ പേരുകളിൽ പ്രസിദ്ധരായ യമനി സാദാത്തന്മാരുടെ കുടുംബങ്ങളാണ് ഇവിടെ മറമാടപ്പെട്ടിട്ടുള്ളത്. സയ്യിദ് ഹസൻ ജിഫ്രി, സയ്യിദ് അലവി എന്നിവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ പ്രധാനികൾ, ആത്മീയ നായകന്മാർ, സമുദായ നേതാവ്, മതപണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തരായിരുന്നു സയ്യിദ് അലവി. സ്വതന്ത്ര സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ അവഗാഹം നേടിയ അലവി തങ്ങൾ 17 വയസ്സിലാണ് കോഴിക്കോട്ടെത്തുന്നത്. പിന്നീട് മമ്പുറത്ത് താമസമാക്കിയതിനെ തുടർന്നാണ് മമ്പുറം തങ്ങൾ എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനാകുന്നത്. യമനിലെ തരീമിൽ ജനിച്ച അദ്ദേഹത്തിന്റെ കുടുംബവേരുകൾ പ്രവാചക പുത്രി ഫാത്തിമയിൽ സന്ധിക്കുന്നതായി അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മമ്പുറം മഖാം. ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 ആളുകൾ ദിവസം ഇവിടെ എത്തുന്നു. സന്ദർശകർക്ക് ആത്മീയ ചൈതന്യം പകരുന്നതിനോടൊപ്പം കൊളോണിയൻ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകർന്ന ചരിത്രഭൂമിയും കൂടിയാണ് മമ്പുറം. യമനിലെ ബാദരിയാബ അലവി സൂഫി ആചാര്യൻ അസൻ ജിഫ്രി മതപ്രചരണാർത്ഥം മമ്പുറത്ത് താമസം ആരംഭിച്ചതോടുകൂടിയാണ് ആത്മീയ കേന്ദ്രമെന്ന നിലയിൽ മമ്പുറം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത്. ആദ്യകാലങ്ങളിൽ അസൻ ജിഫ്രിയെ കാണാനായി അദ്ദേഹം പണിത സാവിയ ലക്ഷ്യമാക്കിയായിരുന്നു തീർത്ഥാടകർ എത്തി തുടങ്ങിയത്. ഹസൻ ജിഫ്രിയുടെ മരണശേഷം മമ്പുറത്തെത്തി സാവിയ ഏറ്റെടുത്ത അനന്തരവനും സൂഫി ആചാര്യനുമായ സയ്യിദ് അലവി എന്ന മമ്പുറം തങ്ങളാണ് ഹസൻ ജിഫ്രിയുടെ കല്ലറക്ക് മുകളിൽ കുടീരം പണിതു വികസിപ്പിക്കുന്നത്. ഓലമേഞ്ഞു പണിതിരുന്ന കല്ലറ തറമ്മൽ മക്കാം എന്ന സ്മൃതി മണ്ഡപമായി പ്രസിദ്ധിയാർജിച്ചു. ഹസൻ ജിഫ്രി തങ്ങളുടെ മക്കബറ സന്ദർശിക്കുവാനും സയ്യിദ് അലവി നേതൃത്വം നൽകുന്ന ഹൽക്കകളിൽ പങ്കെടുക്കുവാനും അക്കാലത്ത് തന്നെ തീർത്ഥാടക പ്രവാഹമായിരുന്നു. സയ്യിദ് അലവി തങ്ങളുടെ കാലത്ത് തന്നെ അലവി തങ്ങളുടെ ആശീർവാദത്തോടെ കറാച്ചിക്കാരനായ വ്യാപാരി ഒരിക്കൽ കൂടി മഖാം നവീകരണം നടത്തിയിട്ടുണ്ട്. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മരണശേഷം അസൻ ജിഫ്രി തങ്ങളുടെ കല്ലറക്കരികെ അദ്ദേഹത്തെയും മറവ് ചെയ്തു. മകൻ സയ്യിദ് ഫസൽ തങ്ങളായിരുന്നു അക്കാലങ്ങളിൽ മഖാം അധികാരി. ഫസൽ തങ്ങളെയും കുടുംബത്തെയും ബ്രിട്ടീഷുകാർ മക്കയിലേക്ക് നാടുകടത്തിയപ്പോൾ സഹോദരി ഷെരീഫ കുഞ്ഞിബീവിയുടെ ഭർത്താവ് അലവി ജിഫ്രി തങ്ങൾക്കും പിതൃവ്യപുത്രനായ മുഹമ്മദ് അലി മൗലദ വീലക്കുമായി മക്കാമിന്റെയും പള്ളിയുടെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് തങ്ങൾ യാത്ര തിരിച്ചത്. ഇവർക്ക് ശേഷം സയ്യിദ് അലവി തങ്ങളുടെ പൌത്രനായ അബ്ദുള്ള ജിഫ്രി തങ്ങൾ പരിപാലന ചുമതല ഏറ്റെടുത്തു. മക്കാമും പള്ളിയും മനോഹരമാക്കി പണിതത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ശേഷം താവഴിയായി അധികാരം കൈമാറി വന്നു. 1998 മുക്ത്യാർ അവകാശമുള്ള അവകാശികൾ ജിഫ്രി കുടുംബം മഖാമിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്യം ദാറുൽ ഹുദ മാനേജ്മെന്റിന് കൈമാറി. പിന്നീട് ദാറുൽ ഹുദയുടെ കീഴിൽ മഖാമിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ കരിമ്പട്ടികയിൽ പെട്ടതായിരുന്നു ഈ മഖാമും ദർഗയും. സയ്യിദ് അലവി തങ്ങളും സയ്യിദ് ഫസൽ തങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ഈ മഖാം കേന്ദ്രമാക്കിയായിരുന്നു. മലപ്പുറം, മൊട്ടുച്ചിറ, പുല്ലാര, ചോറൂർ, ഓമാനൂർ തുടങ്ങിയ 1790 മുതൽ 1921 വരെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ലഹളകൾക്കും മുമ്പ് മാപ്പിള പോരാളികൾ ഇവിടം സന്ദർശിച്ച് അനുഗ്രഹം തേടിയിരുന്നു. ചെമ്പൻ പോക്കർ, അത്തൻ കുരിക്കൽ, ഉമർ കാളി, ഔക്കോയ മുസ്ലിയാർ, കുസായ് ഹാജി, ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പാങ്ങിൽ അഹമ്മദ് എന്നീ ബ്രിട്ടീഷ് വിരുദ്ധരൊക്കെ ഈ മഖാമുമായി അഭേദ്യമായ ബന്ധം സൂക്ഷിച്ചിരുന്നു. സർക്കാർ വിരുദ്ധ ലഹളകൾക്കിറങ്ങും മുമ്പ് മാപ്പിളമാർ ഈ മഖാമിൽ പോയി അനുഗ്രഹം തേടുമായിരുന്നു. വെള്ളപ്പട്ടാളം മഖാം തകർക്കുമെന്ന കിംവദന്തിയാണ് മലബാർ കലാപം രക്തസൂക്ഷിതമാക്കി മാറ്റിയതിനു പ്രധാന കാരണം. ഈ കാരണങ്ങളെക്കൊണ്ട് മഖാമിലേക്കുള്ള തീർത്ഥാടനം പല നിലയ്ക്കും തടസ്സപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ ശ്രമിച്ചിരുന്നു. മാപ്പിളമാരോടൊപ്പം കീ ജാതികളും തങ്ങളുടെ രക്ഷകരായാണ് അസൻ ജിഫ്രി തങ്ങളെയും
സയ്യിദ് അലവി തങ്ങളെയും നോക്കിക്കണ്ടിരുന്നത്. ആയതിനാൽ കീജാതികളിൽപ്പെട്ട വിഭാഗങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രമാണിവിടം.